ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പയർ മെഴുക്ക് വരട്ടി വെക്കാമേ. അച്ചിങ്ങ പയർ, അതായത് പച്ചപ്പയർ മെഴുക്ക് വരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചപ്പയർ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകിടുക. ആദ്യം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ പയർ അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു സബോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം, ഒരു വലിയ സബോള കേട്ടോ, വലിയ സബോള അരിഞ്ഞതിന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത്, ഒരു കുറച്ച് തേങ്ങ ആവശ്യത്തിൻ്റെയൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ കൊത്തിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ചേർക്കേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുക. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി വെക്കുക കേട്ടോ. എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കുക. ചെറു തീയിലാട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണയിൽ തന്നെ വേണം, കൂടുതൽ എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഉപയോഗിക്കുക കേട്ടോ. അപ്പം നമ്മുടെ പയറും മെഴുക്ക് വരട്ടി റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.